നമസ്കാരം. എന്റെ മാനസപുത്രി എന്ന സീരിയലിലൂടെ കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ താരമാണ് ശ്രീകല ശശീന്ദ്രൻ. ജനപ്രിയ പരമ്പരയിലെ സോഫി എന്ന കഥാപാത്രം നടിയുടെ കരിയറിൽ വഴിത്തിരിവായി മാറി. ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്തിരുന്ന പരമ്പരയിലെ മികച്ച പ്രേക്ഷക സ്വീകാര്യതയാണ് താരത്തിന് ലഭിച്ചത്. മാനസപുത്രിക്ക് പുറമെ നിരവധി സീരിയലുകളിലും വേഷമിട്ട നടി പ്രേക്ഷകർക്ക് മുന്നിലെത്തിയിരുന്നു. സീരിയലുകൾക്ക് പുറമെ സിനിമയിലും ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ചിരുന്നു ശ്രീകല. വിവാഹശേഷവും അഭിനയരംഗത്ത് സജീവമായിരുന്നു താരം. എന്നാൽ പിന്നീട് കുടുംബത്തിനോടൊപ്പം വിദേശത്ത് പോയിരുന്നു നടി. ഭർത്താവിന്റെ ജോലിയുമായി ബന്ധപ്പെട്ട് ലണ്ടനിലേക്കാണ് നടിയും കുടുംബവും പോയത്. ശ്രീകല എന്ന പേരിനേക്കാൾ മാനസപുത്രിയിലെ സോഫി എന്ന് പറഞ്ഞാലാണ് കൂടുതൽ പേർക്കും നടിയെ ഓർമ്മ വരുന്നത്. കായംകുളം കൊച്ചുണ്ണി എന്ന പരമ്പരയിലൂടെയായിരുന്നു ശ്രീകല അഭിനയരംഗത്തേക്ക് അരങ്ങേറ്റം കുറിച്ചത്. പിന്നീട് നിരവധി പരമ്പരകളിൽ നായികയായും സഹനടിയായും ശ്രീകല അഭിനയിച്ചു. അമ്മ മനസ്സ്, സ്നേഹതീരം, ഉള്ളടക്കം, ദേവി മഹാത്മ്യം തുടങ്ങിയവയെല്ലാം നടിയുടേതായ ശ്രദ്ധിക്കപ്പെട്ട കഥാപാത്രങ്ങളാണ്. 2004 എന്നിട്ടും എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിലേക്ക് നടിയെത്തിയത്. നാടോടി മന്നൻ, തിങ്കൾ മുതൽ വെള്ളി വരെ, ഉറുമി, കാര്യസ്ഥൻ, രാത്രിമഴ എന്നീ സിനിമകളിലും താരം അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ താരത്തിന്റെ ആരാധകരെ ആശങ്കപ്പെടുത്തുന്ന വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളത്. കണ്ണൂരിലെ താരത്തിന്റെ വീട്ടിൽ വൻ കവർച്ച നടന്നിരിക്കുന്നു. കണ്ണൂർ ചെറുകുന്നിലെ വീട്ടിലാണ് മോഷണം നടന്നത്. 15 പവൻ സ്വർണം മോഷണം പോയിട്ടുണ്ട്. പട്ടാപകൽ വീടിന്റെ പിൻവാതിൽ തള്ളിപ്പൊളിച്ചാണ് മോഷ്ടാക്കൾ വീട്ടിൽ കടന്നത്. ഭർത്താവും സോഫ്റ്റ്വെയർ എഞ്ചിനീയറുമായ വിപിനും മകനുമൊത്ത് UK ആയിരുന്നു ശ്രീകല കഴിഞ്ഞിരുന്നത്. എന്നാൽ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇവർ നാട്ടിലെത്തിയിരുന്നു. എന്നാൽ മോഷണം നടക്കുന്ന സമയം ഇവർ നാട്ടിലുണ്ടായിരുന്നില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. എന്നിരുന്നാലും പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയുന്നതിനായി ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. നന്ദി.